ഒരിക്കലൊരു ട്രെയിൻ യാത്രയിൽ ചെറുപ്പക്കാരനായ മകനുമായി പിതാവ് യാത്ര ചെയ്യുകയാണ്. അവൻ ഓരോ കാഴ്ചകളും വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. മാത്രമല്ല, പുഴകൾ കാണുമ്പോൾ തൻ്റെ പിതാവിനെ വിളിച്ച് ചൂണ്ടിക്കാണിച്ച് ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നു. പൂക്കൾ കാണുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടെ നോക്കുന്നു. മരകൾ കാണുമ്പോൾ അതിശയത്തോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പിതാവ് ഉചിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് മകന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. എന്നാൽ സഹയാത്രികൾ പലരും ഇത് കണ്ട് വല്ലാതെ അമർഷത്തോടുകൂടെ നോക്കുന്നുണ്ട്. ഇത്രയേറെ വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് തലയ്ക്ക് നല്ല സുഖമില്ലേ? മലകളൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇത്രയേറെ സന്തോഷിക്കുന്നത്? പൂക്കളെ കണ്ടിട്ട് എന്തിനാണ് ഇത്ര കയ്യടിക്കാനുള്ളത്? ഒരാൾ ആ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, മകനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കാണിച്ചുകൂടെ? പിതാവ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന വഴിയാണ്. എൻ്റെ മകൻ ഇപ്പോൾ 22 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ജന്മന എൻ്റെ കുഞ്ഞ് അന്ധനായിരുന്നു. കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ് വരികയാണ്. അവൻ ആദ്യമായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സന്തോഷത്തോടുകൂടെ ഓരോ കാര്യങ്ങളെ ആസ്വദിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒരുപക്ഷെ മുൻവിധിയോടുകൂടിയായി തീരുമ്പോൾ അതായിരിക്കണമെന്നില്ല യാഥാർത്ഥ്യം. യേശു ഇങ്ങനെ ശബത്തിൽ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരു മനുഷ്യനെ യേശു കാണുന്നുണ്ട്. യോഹന്നാന സുവിശേഷം 9 അധ്യായത്തിലാണ് അതിൻ്റെ പശ്ചാത്തലം. ശിലോഹാം എന്ന് പറയുന്ന കുളത്തിലേക്ക് ആ അന്ധനായ മനുഷ്യനെ യേശു കർത്താവ് പറഞ്ഞു വിടുന്നുണ്ട്. തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടുകയാണ്. ശിലോഹാം എന്ന കുളത്തിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ആ കുളത്തിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിടുമ്പോൾ ഒരു വാക്കിന് വേണമെങ്കിൽ യേശുവിനെ സൗഖ്യമാക്കാൻ പറ്റും. ജന്മന അന്ധനായ ഒരു മനുഷ്യനെ തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി കണ്ണിൽ പുരട്ടി കുറച്ചകലെയുള്ള കുളത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. പാറകൾ വെട്ടിയുണ്ടാക്കിയ കുളത്തിലേക്ക് ഈ അന്ധനായ മനുഷ്യൻ ഇറങ്ങിച്ചെന്ന് കണ്ണു കഴുകണം. ഒന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനോട് കുറച്ചും കൂടെ വേദനപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന, കഷ്ടം നിറഞ്ഞിരിക്കുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടി യേശു സജ്ജമാക്കുകയാണ്. ഒരുപക്ഷെ ചിന്തിക്കാം, അന്ധനായ മനുഷ്യനല്ലേ ഈ പാറയിൽ വെട്ടിയുണ്ടായിരിക്കുന്ന കുളത്തിലേക്ക് വല്ലാതെ പ്രയാസപ്പെട്ട് വേണം അദ്ദേഹത്തിന് ഇറങ്ങിച്ചെല്ലുവാൻ. തൻ്റെ കഷ്ടതയിൽ കുറച്ചും കൂടെ തീവ്രമായ പ്രതിസന്ധി നിറഞ്ഞ, വേദന നിറഞ്ഞ അനുഭവത്തിലേക്ക് കടത്തിവിടുകയാണ്. യേശു കർത്താവ് പറഞ്ഞ വാക്കനുസരിച്ച് പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ കുറേ അകലം അദ്ദേഹം ഇങ്ങനെ നടന്നുപോയി പാറയിൽ വെട്ടിയുണ്ടാക്കിയിരിക്കുന്ന കുളത്തിലേക്ക് സംശയിക്കാതെ, സങ്കടപ്പെടാതെ, നിരാശയുടെ വാക്കുകളൊന്നും പറയാതെ യേശുവാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വാക്ക് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങി കഴുകുന്നുണ്ട്, സൗഖ്യം പ്രാപിക്കുകയാണ്. ഓർത്തു നോക്കി, ജന്മന ഒന്നും കാണാത്തൊരു മനുഷ്യൻ തനിക്ക് കാഴ്ച ലഭിക്കുമ്പോൾ എന്തു വലിയ സന്തോഷമായിരിക്കും. വളരെ ആവേശത്തോടുകൂടെ തിരിച്ചു വരുന്നുണ്ട്. ഈ മനുഷ്യന് കാഴ്ച ലഭിച്ചതിലുള്ള സന്തോഷമല്ല ചുറ്റുമുള്ള പരീശന്മാർക്ക്. ശബത്തിൽ ഇങ്ങനെ സൗഖ്യമാക്കാൻ പറ്റുമോ? ആരാണ് യേശുവിനെ അധികാരം കൊടുത്തിരിക്കുന്നത്? ഇതുവരെ കാഴ്ചകൾ കാണാതെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിലൂടെ സഞ്ചരിച്ച മനുഷ്യന്റെ ആ കാഴ്ച ലബ്ധിയെ ഓർത്ത് സന്തോഷിപ്പാൻ കഴിയാതെ അതിലേക്കുപരിയായി അന്ന് നിലനിന്നിരുന്ന കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായ യേശു കർത്താവ് മനുഷ്യന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങൾ ഇറങ്ങിച്ചെന്ന് സൗഖ്യമാക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയാത്ത ജീവിതങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ ഇവരിൽ ആരുടെ കൂടെയാണ്? യേശു കർത്താവിൻ്റെ ജീവിതം മുഴുവനും നാം നോക്കിയാൽ മറ്റൊരുത്തൻ്റെ നൊമ്പരങ്ങളിൽ തേടി നടക്കുകയാണ്, അന്ധനെ സൗഖ്യമായി തീരുകയാണ്. ഒരുപക്ഷെ അന്ധനാ മനുഷ്യൻ ഓർത്തു, എന്തിനായിരിക്കും യേശു എന്നെ ഇങ്ങനെ അസഹ്യപ്പെടുന്നത്? എന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്? ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, സൗഖ്യമാകും. പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഉത്തരം കിട്ടാതെ നിരവധി ചോദ്യങ്ങളുണ്ടാകും. വേദന നിറയട്ടെ, നിരാശ വരട്ടെ, യേശുവിലേക്ക് പൂർണ്ണമായ ഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. ഈ മനുഷ്യന് ഇപ്പോൾ ഒരു ആവേശമുണ്ട്, സന്തോഷമുണ്ട്, കാരണം യേശുവിനെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. യേശു എനിക്ക് സൗഖ്യം നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഒന്നെനിക്കറിയാം, മുൻപ് എനിക്ക് കാഴ്ചയില്ലായിരുന്നു, എന്നാൽ യേശു എന്നെ കണ്ട നാൾ മുതൽ
എനിക്ക് കാഴ്ചയുണ്ടായി. യേശുവിനെ അറിഞ്ഞ് അനുഗമിക്കുന്ന നമുക്കെല്ലാവർക്കും ആന്തരികമായ ഒരു കാഴ്ചയുണ്ട്. മറ്റുള്ളവർ നൊമ്പരങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. അതോ നമ്മുടെ സൗഖ്യവും നമ്മുടെ സന്തോഷത്തിനു വേണ്ടിയുള്ള കാഴ്ചകളാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഓർക്കുക, കാഴ്ചയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. മറ്റുള്ളവരുടെ നൊമ്പരങ്ങളെ കാണുവാൻ ഹൃദയവിശാലതയോടുകൂടെ നമുക്ക് നോക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശക്തിയേകി